നമസ്കാരം ഫ്രണ്ട്സ് കേബിൾ ടി വി ആൻഡ് ഇൻ്റർനെറ്റ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ കേരളാവിഷൻ ബ്രോഡ്ബാൻഡിൻ്റെ പാർട്ട്ണർ ലോഗിൽ ഒരു ഫണൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതായത് ഫണൽ ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് കണക്ഷന് വേണ്ടിയിട്ട് നമ്മളൊരു ഓപ്പറേറ്റർ നമുക്ക് കേരളാവിഷ്യൻ്റെ ബ്രോഡ്ബാൻഡ് സൈറ്റിൽ ഒരു ഫണൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് നിങ്ങളുടെ ഫോണിലെ ബ്രൗസർ ഏതെങ്കിലും ഉണ്ടോ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ ക്രോമ ആ ഇഷ്ടമുള്ള ഗൂഗിളായോ ഏതാ എന്തായാലും ഉണ്ടോ നിങ്ങൾ ഇപ്പം ഞാൻ ക്രോമോ ഉപയോഗിക്കുന്നത് ക്രോമോ ഓപ്പൺ ആക്കുക എന്നിട്ട് ഇവിടെ സെർച്ച് ടാബിൽ ഓപ്പറേറ്റർ ഡോട്ട് കേരള വിഷൻ ഐ എസ് പി ഡോട്ട് കോമെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം എൻ്റർ ചെയ്യുക അതിന് ശേഷം ഇവിടെ വരുന്ന ഈ ഒരു ഇൻ്റർഫേസിൽ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ലോഗിൻ ചെയ്യുക ഇവിടെ കണ്ട മോഗിളിൽ തൊട്ട് മുകളിൽ ലെഫ്റ്റ് സൈഡിൽ പണലെന്ന് പറഞ്ഞ് എടുക്കുന്നത് അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴെ ഫണലെന്ന് പറഞ്ഞൊന്ന് കഴിഞ്ഞി കാണിക്കും അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനു ശേഷം ഇവിടെ ലെഫ്റ്റ് സൈഡില് ഈ മാനേജ് ഫണലിൽ നിന്ന് കിടക്കുന്നതിൻ്റെ തൊട്ട് താഴെ ന്യൂ ഫണൽ എന്ന് പറയുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാ അതിന് ശേഷം ഇങ്ങനെ വന്നിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബർ കോണ്ടാക്ട് ഡീറ്റെയിൽ ഡീറ്റെയിൽസ് താപ്പോട്ട് വന്നിട്ടില്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് സബ്സ്ക്രൈബർ കോണ്ടാക്ട് ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി അപ്പം നമുക്കിങ്ങനെ താപ്പോട്ടുള്ള ഇൻ്റർഫേസ് വരും അതിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കസ്റ്റമറിൻ്റെ പ്രൂഫിൽ തന്നേക്കുന്നതുള്ള പേര് മൊബൈൽ നമ്പർ മെയിൽ ഐ ഡി അഡ്രസ്സ് ഇൻസ്റ്റാളേഷൻ അഡ്രസ്സ് ഏത് അഡ്രസ്സിലേക്കായിട്ട് ഇൻസ്റ്റാളേഷൻ അതായത് അവർ തന്നേക്കുന്ന അഡ്രസ് പ്രൂഫിൽ കിടക്കുന്ന അഡ്രസ്സ് അതേപോലെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താലൂക്ക് ഏത് താലൂക്കാണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതേപോലെ പിൻകോഡ് അത് കഴിഞ്ഞ് പോസ്റ്റ് ഓഫീസ് ഓക്കെ അതിന് ശേഷം ഇതിൻ്റെ ഈ അഡ്രസ്സ് തന്നെ അങ്ങോട്ട് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ജസ്റ്റ് ഈ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി കൊത്താപ്പോട്ട് കോപ്പി ആയിക്കോളും രണ്ട് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക താഴേ മേ അതിനുശേഷം ഇവിടെ ഡോക്യുമെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞതാണ് ഡോക്യുമെൻറ്റ് ഡീറ്റെയിൽസിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചേക്കുന്ന ക്യാമ്പ് ഫോമ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഉണ്ടാകും അത് ക്യാമ്പ് ഹോം വൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്യാമ്പ് ഹോമിൻ്റെ ഫ്രണ്ട് സൈഡ് അപ്ലോഡ് ചെയ്യുക ക്യാമ്പോം ടു എന്ന് പറഞ്ഞാൽ കിടക്കുന്നിടത്ത് ക്യാമ്പ് ഹോമിൻ്റെ ബാക്ക് സൈഡ് അപ്ലോഡ് ചെയ്യുക അതിന് ശേഷം ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് ആധാർ കാർഡ് എന്ന് പറഞ്ഞാൽ കിടക്കുന്നിടത്ത് അപ്ലോഡ് ചെയ്യുക അതിന് ശേഷം അഡ്രസ് പ്രൂഫെന്ന് പറഞ്ഞ് കിടക്കുന്നിടത്ത് ആധാറിൻ്റെ ബാക്ക് വിഷം അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ അഡ്രസ് പ്രൂഫ് ഏതായാലും മതി ഐ ഡി കാർഡോ ഇലക്ഷൻ കാർഡോ ഏതായാലും കുഴപ്പമില്ല അതിന് ശേഷം ഇവിടെ ഒരു റീമാർക്ക് എന്തേലും കൊടുക്കുക ന്യൂ കണക്ഷൻ എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക അതിനുശേഷം ഇവിടെ സേവ് കൊടുക്കുക സേവ് കൊടുക്കുകഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒരു ഒരു വാർണിംഗ് ഇവിടെ വരും അതിനകത്ത് വരുന്നതിനകത്ത് എസ് കൊടുക്കുക മാത്രം ചെയ്താൽ മതി ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക